Renewable Victory Center, Renewable Victory Center, Bangalore Nagarathil, Jeevitha Bharavama, Maruvum Thanayarkkai, Deivathin Bhavanam, Vachanatta Prachuriya, Kudashakal Thankrabadaraya, Parishuddhatma Puridaraga, Nanayami Bhavanam. രണ്ട് തിരുവൃത്താന്തം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമറിൽ, അതായത് എൻഗേദിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. ഹല്ലേലൂയ. യഹോഷാഫാത്ത് രാജാവ് യൂദാ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിനെതിരെ 3 രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് അവനെതിരെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ അവൻ യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ജനങ്ങൾ ഒന്നടങ്കം കർത്താവിനെതിരെ ആലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ അന്വേഷിച്ചു. തിരുവചനത്തിൽ 15-ാം അധ്യായത്തിൽ 15-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, കർത്താവിന്റെ ആത്മാവ് യഹസിയേലിന്റെ മേൽ വന്നു. അവനിലൂടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതാൻ പോകുന്നത്. ഹല്ലേലൂയ. തുടർന്ന് വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, 20-ാം വചനത്തിൽ, പിറ്റേ ദിവസം രാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് രാജാവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ നിപ്രകാരം ചെയ്യുകയാണ്, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്ന് ജനങ്ങളോട് അവിടുന്ന് ആഹ്വാനം ചെയ്തു. തുടർന്ന് അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി കൂടിയാലോചിച്ച് അവൻ കുറെ ഗായകരെയും നിയോഗിച്ചു. 22-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സേർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ ശത്രുക്കൾ കെണിയൊരുക്കുമ്പോൾ, അശുദ്ധിയിലേക്ക് വീഴ്ത്തുവാൻ, നമ്മളെ നശിപ്പിക്കാൻ കെണികൾ ഒരുക്കുമ്പോൾ നമ്മൾ അറിയില്ല നമ്മളെ നശിക്കാനാണ് പോകുന്നതെന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, സമൂഹ പ്രാർത്ഥനകളിൽ, നമ്മുടെ യാത്രകളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകളിലെല്ലാം ദൈവത്തെ പാടി പാടി സ്തുതിക്കുന്ന ഒരു ശീലം, ഒരു കൃപ നമ്മളിൽ വെളിപ്പെടുകയാണെങ്കിൽ, തിരുവചനം പറയുന്നു, നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമുക്കെതിരെ വരുന്ന ശത്രുക്കൾക്കെതിരെ കെടിയൊരുക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും നമ്മൾ വിജയം ആഘോഷിക്കുകയും ചെയ്യും. ഈ സമയം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ തുരത്തി ഓടിക്കുവാൻ തിരുവള്ളമാകുന്ന അങ്ങ്, അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾക്ക് എപ്പോഴും പാടി സ്തുതിക്കുവാനും ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിലെല്ലാം അങ്ങയെ പാടി സ്തുതിച്ച് ദൈവമേ വിജയം ആഘോഷിക്കുന്ന വലിയൊരു ദൈവജനതയായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.